എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കൊറേ സ്വാഗതം പറയില്ലേ? ശരിയാണ്, ഇന്ന് എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. അത് ഇന്നൊരു നൈറ്റ് ഡ്രൈവ് ആണ് അല്ലേ? എറണാകുളം അല്ല, നമ്മള് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തേക്കാണ്. കുറച്ച് ഒരു മൂന്നാല് ദിവസത്തെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഞങ്ങളെ നമ്മൾ ക്ഷണിക്കുന്നു അല്ലേ? അല്ല, ഇന്ന് നാളെ അല്ല, അങ്ങനല്ല, ഒരു ദിവസങ്ങൾ എല്ലാം കോളായിപ്പോയി. ഇന്നൊരു രാത്രി, നാളെ ഒരു ദിവസം, മറ്റന്നാൾ ഒരു ദിവസം, അങ്ങനെ മൂന്ന് വ്ളോഗാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ ഞാൻ പറ്റിച്ചു പറ്റിച്ചു. അപ്പൊ നാളെ രാത്രി വരുന്ന ഗായ്സ്, പിന്നൊരു കോമഡി എന്താ വെച്ചാല്, കോമഡി എന്താ വെച്ചാൽ, നമ്മൾ ഒരു മണിക്ക് ഇറങ്ങണ്ടായിരുന്നു, ഇപ്പൊ സമയം 7 മണിയായി. അപ്പൊ സംഭവം എന്താ വെച്ചാല്, മീത്തേടനെ കാത്ത് നിൽക്കുകയാണ്. 1 മണിക്ക് ഇവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് സമയം 7 മണിയായി എത്തിയിട്ടില്ല. നമ്മളൊരു ഉറക്കമുറങ്ങിയൊക്കെ എണീച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഈ ഡ്രസ്സൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ടൈമായി, ഇപ്പൊ എത്തും. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു അവാർഡ് ഷോ ഉണ്ട്, നമുക്ക് ചെറിയൊരു നോമിനേഷൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് പോവാണ്. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈമാണ്. ബബ്ലൂസിന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. അപ്പം നമുക്ക് എന്തായാലും ഒരു അവാർഡ് ഷോ ഉണ്ട്. ഇപ്പൊ കൊച്ചിയിലൊക്കെ നമ്മൾ ഫ്ലക്സ് വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. ഫോട്ടോസൊക്കെ കണ്ട വളരെ സന്തോഷം ഞങ്ങൾ, കാരണമാണ് ഈ അവസരങ്ങളൊക്കെ കിട്ടുന്നല്ലേ. ഭയങ്കര സന്തോഷമാണ്. പറയാൻ പറ്റൂല, കാരണം അങ്ങനെയൊക്കെ ഒരു ബിൽ ബോർഡിൽ, അതും കൊച്ചി കലൂരിൽ തന്നെ ബിൽ ബോർഡിലൊന്നും വരുന്നു വിചാരിച്ചിട്ട്. അത് മാത്രമല്ല, സാധാരണ നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യാറില്ല. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മീത്തേട്ടനും മിരിയേച്ചിയും ഞാനും ഇവളുമായിട്ട് നൈറ്റ് പോകുന്ന ഒരു ഡ്രൈവാണ്. നല്ല കോമഡി ഉണ്ടാവും, അത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന റിസോർട്ടിലേക്കാണ്, അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ ഇന്ന് രാത്രിയത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗൈസ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ അമ്മമാർക്ക് ഭയങ്കര 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 ഉപകാരപ്പെട്ട ഒരു കാര്യം കാണുന്നുണ്ട്, കാരണം എനിക്കത് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ഈ ഒരു അമ്മ ജേണിയിൽ. അപ്പം ന്യൂ മോംസിനാണെങ്കിലും അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് മോംസിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം. ലവ്ലാപ്പിന്റെ എൽഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്നത് മാനുവൽ ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. അപ്പം അത് നമുക്ക് ഇങ്ങനെ കൈ കുറേ ആക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൈയൊക്കെ വേദനിക്കും. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ഒരു കുട്ടി ബ്രീഫ് തരാം. ബ്രസ്റ്റ് പമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അമ്മമാരിൽ നിന്ന് പാല് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം ചിലർക്ക് കുട്ടികൾ കുടിക്കലുണ്ടാവില്ല, അല്ലെങ്കിൽ കുടിച്ചാൽ തന്നെ കല്ലിപ്പ് വരും. കല്ലിപ്പൊക്കെ വരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അതും അല്ലെങ്കിൽ ഇപ്പം ചില അമ്മമാർക്ക് എന്താ പറയുക, മറ്റേ ഫോർമുല മിൽക്ക് കൊടുക്കണ്ടെന്നുണ്ടാവും കുട്ടികൾക്ക്. അപ്പം അങ്ങനെയുള്ള അമ്മമാർക്ക് അമ്മമാരുടെ പാൽ തന്നെ എടുത്ത് കൊടുക്കാം. കാരണം ആദ്യം 6 മാസം എന്തായാലും അമ്മമാരെ പാല് കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ കൊടുക്കും. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ കുളിയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ പ്രസവക്കുളി, അതൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ബ്രസ്റ്റ് പമ്പിൽ എടുത്ത് വെച്ച് പാലെടുത്ത് വെച്ചിട്ടാണ് ഞാൻ കുളിക്ക് പോവുക. കാരണം അതൊരു 1.5 മണിക്കൂർ ഉണ്ടാവുമല്ലോ കുളി. അപ്പം ആ സമയത്ത് ബബ്ലൂസിനെ കൊടുക്കുമ്പോൾ അവന് വേറെ പാല് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ കല്ലിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിലും അല്ലെങ്കിൽ എക്സ്ട്രാ പാലുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പം വർക്കിന് പോകുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് അത് എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഇതിൽ നമുക്ക് 2 ഫേസ് പമ്പിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒന്ന് സ്റ്റിമുലേഷനും ഒന്ന് എക്സ്പ്രഷനും. സ്റ്റിമുലേഷനിൽ തന്നെ നമുക്ക് 9 ലെവൽസ് വരുന്നുണ്ട്, അതേപോലത്തെ എക്സ്പ്രഷനിൽ 9 ലെവൽസ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ കംഫർട്ട് എങ്ങനെയാണോ, നമുക്ക് എത്രത്തോളം അതിൽ പ്രഷർ കൊടുക്കണം, അതിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് പ്രശ്നം വേദനയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇതിൽ വരുന്ന ഈ ഒരു വാൽവ് എന്ന് പറയുന്നത് ആൻറ്റി ബാക്ക് ഫ്ലോ ആണ്. അപ്പം നമുക്ക് പാലെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഈ ഒരു വാൽവിൽ കയറിയിട്ട് ഈ ഒരു എന്താ ഡിവൈസിലേക്ക് ആയിട്ട് ഈ ഡിവൈസ് കേടായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, കാരണം അത് അതിലേക്ക് കയറില്ല. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈവേദനയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കോ, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. മസാജ് പെറ്റൽസ് വരുന്ന സോഫ്റ്റ് സിലിക്കൺ കുഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കര സ്മൂത്താണ്, കംഫർട്ടായിട്ട് തന്നെ നമുക്ക് പാലെടുക്കാൻ പറ്റും. നിപ്പിൾ ഇതിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത പാടെ തന്നെ കുട്ടീനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇത് നമുക്ക് ഊരിയിട്ട് വാഷ് ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ബേബിക്ക് എന്താ പറയുക, നമ്മൾ എന്തായാലും സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ബേബിക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ അതും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ നമ്മുടെ പേടി, ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇത് കണക്ട് ചെയ്തിട്ടാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നായിരിക്കും. അങ്ങനെയല്ല, ഇതിൽ ചാർജബിൾ ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ചാർജ് ആയാൽ നമുക്ക് 2 മണിക്കൂർ വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഡ്യുവൽ പവർ സോഴ്സ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇതാ ഇപ്പം ഇതിൽ നമുക്ക് അഡാപ്റ്ററിൽ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് എന്ന് വരെ നമുക്ക് ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യാം. പിന്നെ ഇതൊരു ക്ലോസ്ഡ് പമ്പിംഗ് സിസ്റ്റം വരുന്നത്, അതായത് നമ്മൾ പാൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്ന് റിവേഴ്സ് പാല് വരില്ല, അതായത് എടുത്ത പാല് ഇതിൻ്റെ അകത്തേക്കായിരിക്കും പോവുക. അപ്പോൾ പാല് കേടായി പോവുക
പോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. ഇത് ക്ലോസ് ചെയ്യാനും നമുക്കൊരു ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ബോട്ടിലായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഇട്ട് വെക്കാൻ വേണ്ടിട്ട് ഒരു ബാഗും, അതേപോലെ തന്നെ ബ്രസ്റ്റ് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലീക്കേജ് ഒക്കെ, പാല് ലീക്കാവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് പാഡ്സും വരുന്നുണ്ട്. യങ് മോം ആയതുകൊണ്ടാന്ന് അറിയില്ല, എനിക്ക് ഒരുപാട് പാലുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് കല്ലിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ബ്രസ്റ്റ് പമ്പ് ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബബ്ലൂസിനെ നമുക്കിപ്പോൾ നിർത്തി പോകേണ്ട സാഹചര്യമൊക്കെ വരുന്ന സമയത്തും ഞാൻ പാല് എടുത്ത് വെച്ചിട്ടാണ് പോവലേ. അപ്പം അതും ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം അത്രയും നമുക്ക് പാല്, വേറെ പാലൊന്നും കൊടുക്കുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങളും എന്തായാലും ഒരു ബ്രസ്റ്റ് പമ്പെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വെച്ച് യൂസ് ചെയ്ത് നോക്കുക, വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം എന്തായാലും അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവസാനം വളരെ പെട്ടെന്ന് മീറ്ററിന് മിരിയേച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് ഇങ്ങനെ ബാഗി പാൻസ്, പിന്നെ ഷർട്ട് ഇങ്ങനെ കോട്ടിന്റെ പോലത്തെ ഷർട്ട്. മീറ്ററിന് ചപ്പാത്തി പൊടി വേണോ? ചപ്പാത്തി മിരിയേച്ചിക്ക് വിശന്ന് വയറ് വയറ് കാണുന്നെന്ന് പറഞ്ഞിട്ട് നമ്മള് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിർത്തിയാലും മിരിയേച്ചി ഇവിടെ എന്തൊക്കെ കഴിക്കാനുള്ള നോക്കാം. ഹെവി ഫുഡാണെന്നൊക്കെ അവര് പറയുന്നേ. മീത്തേടാ മീത്തേടാ എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് കഴിക്കാൻ വേണ്ടത് ഇവിടെ അടിപൊളി ഫുഡ് കിട്ടുന്നുണ്ട്. നമ്മൾ രണ്ടു മൂന്ന് വയസ്സ് വന്നിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ? എനിക്ക് ബിരിയാണി വേണമെന്ന് പറയുന്നത് എനിക്ക് അൽഫാം വേണം. അൽഫാം അല്ല, മന്തിന്റെ ചിക്കൻ അല്ലേ പറഞ്ഞത്? നമുക്ക് കഴിച്ചു നോക്കാം. എനിക്ക് ഒരു മീൻ ചോദിച്ചപ്പോ ഒരു ആന പോലത്തെ തിമിംഗലാണ് എടുത്തന്നല്ലേ. ബിരിയേച്ചി കുടിച്ചു നോക്കൂ. ബിരിയേച്ചിക്ക് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ വന്നതാ ഒറ്റ വിലി പൂക്കൾ ചട്ടിട്ടോ. എന്നെ പറ്റി എന്തോ കുറ്റം പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. പുള്ളിയായിരുന്നു ഫുഡൊക്കെ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പോവാണ്. എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്നൊന്നും നമ്മൾ അവിടെ എത്തുമോ തോന്നുന്നില്ല. മീത്തേട്ടന് മീത്തേട്ടന് ചിരിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന്റെ മരുന്ന് ഭാഗ്യത്തിന് നമ്മൾ സ്ഥലത്ത് നിർത്തി അവിടെ അല്ല ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഇനി ഒന്നും കൂടി വണ്ടി എടുക്കുകയാണ്. ഇനി നേരെ നമുക്ക് റിസോർട്ട് എടുക്കണം. അപ്പൊ എന്താ അറിയില്ല, ഭയങ്കര ചിരി കുറച്ച് നേരമായിട്ട്. അത്യാവശ്യം ഈ ചളിയൊക്കെ ചവിട്ടി ഞാൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ റിസോർട്ടിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. ഇനി എവിടെ നിർത്തുക അറിയില്ല. സെൻസിന്റെ നാളെ ഇടേണ്ട ഡ്രസ്സ്, അയ്യോ ഡ്രസ്സ് ഇവിടെ അവളുടെ ഡ്രസ്സ് ചെയ്ത് ആളെ ഏൽപ്പിച്ചിരുന്നു ആ ഒരു ഹോട്ടലിൽ. ഇതാണ് ഡ്രസ്സ് അല്ലേ? ഇത് ഡ്രസ്സ്, ഇത് ഗൗൺ ഇട്ടിട്ട് മിരിയേച്ചിക്ക് ഉറങ്ങി വയ്യ. നമുക്ക് വേഗം റിസോർട്ടിലേക്ക് പോകണം. ഓൾറെഡി എത്രയോ ലേറ്റ് ആയി വിചാരിച്ചിരുന്നു. എന്തായാലും വണ്ടി എടുക്കട്ടെ. സമയം 2 മണിയായി, നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഉറക്ക് തൂങ്ങിയിട്ട് കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി ഞാനും ദാ മീത്തേടനും സെൻസിയും വന്നാണ്. മിരിയേച്ചിക്ക് വയ്യ ട്രാവൽ ചെയ്തിട്ട്. അപ്പൊ മിരിയേച്ചി കിടക്കുകയാണ്. അപ്പം മിത്തേട്ടന് ചൂടുണ്ടോടാ? നിനക്ക് വേറെ എന്താ വേണം? ഓംപ്ലേറ്റ് അവിടെ എന്ത് കഴിക്കാൻ വേണം? ബോണ്ട സമോസ പരിപ്പടാ. ഇനി നമുക്ക് 50 കിലോമീറ്ററിന്റെ തൊട്ടടുത്ത് പോവാനുണ്ട്. എങ്ങനെങ്കിലും 3 മണിയാകുമ്പോ അവിടെ എത്തണം. എന്തായാലും ചായ കുടിക്കട്ടെ. നമ്മളിത് ആ റിസോർട്ടിലേക്ക് എത്തി. നല്ലൊരു ഹൊറർ മൂഡ് സംഭവമാണ്. പക്ഷെ നമ്മളത് അവിടെ എത്തിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ലൈറ്റ് ഒക്കെ ഗൈസ്, നമ്മളിതാ അവിടെ എത്തി. ഇതാണ് നമ്മളെ റിസോർട്ട്. നല്ലൊരു വൈബ് മൂഡാണ്. ഇത് ഏകദേശം വരുന്നത് എവിടെയാന്ന് വെച്ചാൽ അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂർ റൂട്ടിലാണ്. എന്തായിരുന്നു മിത്തയുടെ പേര്? എൻചാറ്റഡ് വുഡ്സ്. നമുക്ക് റൂം കാണിച്ചു തരാം. നല്ലൊരു മൂഡ് സൈഡ് മൂഡാണ് കേട്ടോ. നല്ല ബാംബു ഒക്കെ വെച്ചിട്ട്
നല്ലൊരു വൈബ് സ്ഥലമാണ്. 3 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. മീത്തടാ മീത്തട രാവിലെ വിടുന്ന ആടുന്ന ഒരു പിക്ക് എടുത്താലോ. നൈസ് ഗൈസ്, നല്ലൊരു വൈബ് റൂമാണ് നമുക്ക് കിട്ടിയത്. മീത്തടന് അപ്പുറത്താണ് നമ്മളിതാ ഒരു എന്താ പറയുക, ഇതിന് ഓപ്പൺ എന്താ പറയുക, സ്ലൈഡിങ് അല്ലേ, അല്ല ഗ്ലാസ് ആയിട്ടുള്ളൊരു ഡോറാണ്. അതിൻ്റെ ഉള്ളിൽ വുഡൻ ഫിനിഷിൽ നല്ല ലുക്കുള്ളൊരു ബെഡ്. അപ്പോൾ ഇവിടെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നൈസ്. ഇവിടെ കുറേ റൂമുണ്ട് കേട്ടോ, മുകളിൽ റൂമുണ്ട്. നമ്മൾ ഇന്ന് മീത്തടന് ഇവിടെ താഴെ നിൽക്കാമെന്ന് വിചാരിച്ചു. സ്വിമ്മിംഗ് പൂൾ അതൊക്കെ റൂം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നാളത്തെ വ്ളോഗൊക്കെ കാണിക്കാം. ഇന്നിപ്പോൾ സൈഡായിട്ടുണ്ട് ഗൈസ്, ഫുൾ റിസോർട്ട് നാളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മിരിയച്ചിൻ്റെ റൂമ്, മിരിയച്ചിന് മീത്തടന്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ എന്തെയാണ്, റിസോർട്ടൊക്കെ നാളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നാളെ ഒരു ഫുൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്, നാളെ അവാർഡ് ഷോ ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്ര പെടുന്നേരം. ബൈ.